സംസ്ഥാനത്ത് രണ്ട് പേർക്ക് കൂടി കോവിഡ് നൈന്റീൻ സ്ഥിരീകരിച്ചു ഇതോടെ കോവിഡ് നയന്റീൻ ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനാലായി സംസ്ഥാനം അതീവ ജാഗ്രതയിൽ പേർ വീടുകളിലും ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കൂടുതൽ കോവിഡ് നയന്റീൻ കേസുകൾ സ്ഥിരീകരിക്കാൻ സാധ്യത സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് കൂടുതൽ ലാബുകൾ സജ്ജമാക്കും ആരോഗ്യവകുപ്പിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചാൽ കർശന നിയമ നടപടിയെന്ന് ആവർത്തിച്ചു ആരോഗ്യമന്ത്രി എറണാകുളത്ത് ചികിത്സയിലുള്ള മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും ഒടുവിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇപ്പോഴും അതിൽ രണ്ട് പോസിറ്റീവ് കേസുകൾ കൂടി വന്നിരിക്കുകയാണ് അത് നേരത്തെ എറണാകുളത്ത് അഡ്മിറ്റ് ചെയ്ത ഇറ്റലിയിൽ നിന്ന് വന്ന കുട്ടിയുടെ മാതാപിതാക്കളുടെ സാമ്പിളാണ് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ളത് അവർ വളരെ സ്റ്റേബിളാണ് അതുപോലെ ും രക്ഷിതാക്കളും ഇതോടെ സംസ്ഥാനത്താകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനാലായി രോഗം ബാധിച്ചവരിൽ കോട്ടയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വൃദ്ധമാതാപിതാക്കൾ ഒഴികെയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ ഇറ്റലിയിൽ നിന്നും വന്ന മൂന്ന് മൂന്നുപേരുമായി സമ്പർക്കത്തിലേർപ്പെട്ട കുറേ പേരിലേക്ക് രോഗപകർച്ച ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്താകെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ നിരീക്ഷണത്തിലുള്ളതിൽ ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് പേർ ആശുപത്രികളിലും പേർ വീടുകളിലുമാണുള്ളത് എൺപത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ എണ്ണൂറ്റി പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാഫലം നെഗറ്റീവാണ് ബാക്കി ഫലം ലഭിക്കാനുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കി കൂടുതൽ ലാബുകളും സജ്ജമാക്കും നിരീക്ഷണത്തിലുള്ളവർക്ക് കൌൺസിലിംഗ് ലഭ്യമാക്കും മരുന്നുകളുടെ കുറവിന്റെ കാര്യം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല കോവിഡ് നയൻറ്റീൻ പ്രതിരോധിക്കാൻ സർക്കാർ നിലവിലെടുത്തിരിക്കുന്ന അതിജാഗ്രതാ നടപടികൾ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമാവുമെന്നും മന്ത്രി വ്യക്തമാക്കി ട്വന്റിഫോർ തിരുവനന്തപുരം